അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 52-ാം വചനത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ സന്തോഷം നിറഞ്ഞവരായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അവർ സന്തോഷം നിറഞ്ഞവരായി തീർന്ന സാഹചര്യത്തെക്കുറിച്ചും നമുക്ക് അതിന് തൊട്ട് മുൻപിലുള്ള വചനഭാഗങ്ങളിൽ, അതായത് 44 മുതലുള്ള വചനഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസിൻ്റെ പ്രസംഗത്തെ എതിർക്കുന്ന ഒരു ചെറിയ സംഘത്തെയും അതിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മറ്റൊരു വലിയ സംഘത്തെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസിൻ്റെയും ബർണബാസിൻ്റെയും ശുശ്രൂഷയിലൂടെ അനേകർ ദൈവഭാഗത്തേക്ക് വരുന്നത് കണ്ടിട്ട് തന്നെ സഹായിക്കും എന്ന് സ്വാഭാവികമായി മാനുഷിക ബുദ്ധിയിൽ താൻ ചിന്തിച്ചിരുന്ന വ്യക്തികൾ തനിക്ക് എതിരായി നിന്നുകൊണ്ട്, അതായത് സ്വജാതിയിൽപ്പെട്ട യഹൂദന്മാർ, രക്തബന്ധത്തിൽപ്പെട്ട വ്യക്തികളെ പോലെ ഉള്ളവർ, അവർ എതിരായി നിന്നുകൊണ്ട് ആ നാട്ടിലെ മാന്യത ഉള്ള വ്യക്തികളെയും ഭക്തിയുള്ള വ്യക്തികളെയും ഒക്കെ പൗലോസിൻ്റെയും ബർണബാസിൻ്റെയും ശുശ്രൂഷയ്ക്കെതിരെ ഇളക്കി വിടുന്നത് 50-ാം വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 51-ാം വചനത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ ആ ഭാഗത്തെ വിട്ട് ഇക്കോന്യ എന്ന പുതിയ ഒരു സ്ഥാനത്തേക്ക് കടന്നു പോകുന്നത് സങ്കടപ്പെട്ടുകൊണ്ടല്ല, ദുഃഖിച്ചുകൊണ്ടല്ല, മറിച്ച് സന്തോഷത്തോടുകൂടെ ആണ് എന്ന് എഴുതിയിരിക്കുന്നു. പൗലോസിൻ്റെയും ബർണബാസിൻ്റെയും ഏറ്റവും അടുത്ത് നിൽക്കേണ്ടുന്നതായ വ്യക്തികൾ, അവരെ സഹായിക്കേണ്ടുന്നതായ വ്യക്തികൾ, മെഷിഹയെക്കുറിച്ചുള്ളതായ വചനത്തെ സന്തോഷത്തോടെ കൈക്കൊള്ളേണ്ടതായ വ്യക്തികൾ, ഇവരുടെ ശുശ്രൂഷയെ അംഗീകരിക്കേണ്ടവർ, അവർ എതിരായി നിന്നുകൊണ്ട് അവരെ ഒരു ഭാഗത്ത് ഒതുക്കി കളയുവാൻ, ഒരു ഭാഗത്തേക്ക് കയറാതിരിക്കത്തക്കവണ്ണം അതിരുകളെ കൽപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് നമുക്ക് 50-ാം വചനത്തിൽ കാണുവാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് അവരെ എതിർക്കുന്നതായ മാനുഷികമായ വ്യക്തികളായി വാതിലുകൾ അടയപ്പെടുമ്പോൾ അതിവിശാലമായ വാതിൽ ദൈവത്താൽ അവർക്ക് മറ്റു ഭാഗങ്ങളിൽ തുറക്കപ്പെടുന്നതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യക്തമായ ചില പദ്ധതികൾ വച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കുന്നതിനായി കരുതിയിരിക്കുന്ന വ്യക്തികൾ, അത് നാം പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ ആയിരിക്കണമെന്നില്ല, മറ്റു ചിലർ ആയിരിക്കാം. നാം ചിന്തിക്കേണ്ടത്, ആര് തന്നെ എതിർത്താലും, ആര് തന്നെ നമ്മിലൂടെ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തിക്ക് എതിരെ നമുക്ക് വാദഗതികൾ ഉന്നയിച്ചാലും, ആര് തന്നെ അതിനെതിരെ പ്രവർത്തിച്ചാലും, ദൈവം നിങ്ങളെക്കുറിച്ച് ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ട വഴികളെയും അതിനുവേണ്ട ദൈവിക പദ്ധതികളെയും ദൈവം നോക്കിക്കൊള്ളും. അതിന് സഹായികളായി നിൽക്കേണ്ട വ്യക്തികളെയും ദൈവം കരുതിക്കൊള്ളും. ആകയാൽ ഈ ദിവസങ്ങളിൽ ദൈവിക പദ്ധതികളുമായി ബന്ധപ്പെട്ട് ചില വാതിലുകൾ അടഞ്ഞുപോയി, ചില ഭാഗത്ത് എതിർപ്പിൻ്റെ ശബ്ദം കേൾക്കുന്നു, ചിലർ തള്ളിക്കളയുന്നു, ചിലർ എതിർവാദമുഖങ്ങൾ ഉന്നയിക്കുന്നു എന്ന് കരുതി നിരാശപ്പെട്ടു പോകാതെ, മറുഭാഗത്ത് നാം ദൈവിക പദ്ധതിയിലേക്കാണ് മുന്നോട്ട് ചലിക്കുന്നത് എന്ന് മനസ്സിലാക്കി തുറന്നിരിക്കുന്നതായ വാതിലുകളെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അടയപ്പെട്ട വാതിലുകൾ അവ നമുക്കുള്ളവയല്ല, ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതങ്ങളിൽ ഉളവായവ അല്ല. അടയപ്പെട്ട രാജ്യങ്ങൾ, അടയപ്പെട്ടതായ ഏത് മേഖലകളായാലും, ഒരുപക്ഷെ ഔദ്യോഗിക മേഖലകളോ ശുശ്രൂഷ മേഖലകളോ ഒക്കെ ആയിരിക്കാം, എന്നാൽ അത് ദൈവഹിതമാണെന്ന് ഏറ്റെടുക്കുകയും തുറന്നിരിക്കുന്നതായ ദൈവം നൽകിയിരിക്കുന്നതായ വാതിലുകളിലേക്ക് കയറി മുന്നോട്ട് സന്തോഷത്തോടെ പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. വെളിപ്പെട്ട് നിൽക്കുന്ന പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദൈവത്താലുള്ള സന്തോഷത്താൽ നിറയപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.